അനുശ്രീ ഇവിടെ വന്നത് ഞാൻ അറിഞ്ഞായിരുന്നു. പിന്നെ ഒറ്റയ്ക്ക് വരാൻ ചെറിയൊരു നാണം, അത്രേ ഉള്ളൂ. എന്തുവാടാ ഇത്, നിനക്ക് എന്താ പറ്റിയത്? എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ പിഷു? നീ പണ്ട് നല്ല ജെന്റിലായിരുന്നു, ഇപ്പൊ ചെറിയൊരു മെന്റൽ മണക്കുന്നുണ്ട്. എന്താ സംഭവം അറിയാൻ പാടില്ല. എന്താന്നറിയില്ല, എനിക്ക് എന്തോ സംഭവിച്ചു. എന്താന്ന് ഒരു പിടുത്തമില്ല പിഷു. നീ അയ്യോ, രണ്ടുപേരും ഒന്ന് ചേട്ടാ ഇങ്ങോട്ട് വന്നേ. എന്താ അനുശ്രീ, ഇങ്ങോട്ട് വാ ചേട്ടാ. എന്താന്ന് പറയാ, ഞാൻ അറിഞ്ഞു വന്ന കാര്യം അറിഞ്ഞു. പക്ഷെ എനിക്ക് വരാൻ ചെറിയൊരു ഇതായതുകൊണ്ടാണ്. എന്താ വിശേഷമൊക്കെ? പടമൊക്കെ കണ്ടു, അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഇപ്പം എല്ലാം മനസ്സിലായി കാണുമല്ലോ അല്ലേ? മോതിരാണല്ലോ പ്രശ്നം. ഇതുപോലെയുള്ളൊരു മോതിരം ഇട്ടപ്പോഴല്ലേ ഞാൻ ആളാകെ മാറിപ്പോയത്. എനിക്ക് അത്ര പോലും വിശ്വാസം ലീവാ പരിപാടിയില്ല. അതൊക്കെ സിനിമ കാണാം. നമ്മുടെ ഇതിഹാസ സിനിമയിൽ അങ്ങനെ ഒരാണ് പെണ്ണാവുന്ന മോതിരമുണ്ട് എന്ന് പറഞ്ഞ് വ്യക്തി ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു മോതിരത്തിന് യാതൊരു പ്രസക്തിയില്ല. എന്നാര് പറഞ്ഞു? ഞാൻ പറയുന്നു, നീ പറയണം. ഞാൻ പറഞ്ഞു അന്നൊന്നിട്ടെ ഒന്നിട്ടെ വ്യക്തി ജീവിതത്തിൽ വിശ്വാസം ഇല്ല, അതൊന്നും ഇട്. അപ്പൊ അറിയാലോ സംഭവം എന്താന്നുള്ളത്. എന്തുണ്ട് തനിക്ക് വിശേഷങ്ങൾ? നല്ല വിശേഷം, നല്ല വിശേഷം. നാളാവില്ലോ ഇവര് പറയുന്നത്. കുഴപ്പമൊന്നുമില്ല, മുകേഷിന്റെ ഇതൊന്നും ഇട്ട് നോക്കി അത്ര കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഒരു കാര്യം ചെയ്യ് എടാ, നീ ഇതൊന്നും മുകേഷിനും എടുത്തേടാ. ഓ അതൊന്നും ഞാൻ വിശ്വസിക്കില്ല. എന്തോ ഞാൻ വിശ്വസിക്കില്ല. വിശ്വസിക്കില്ലേ? എന്നാ വിശ്വസിക്കുന്നേ? എത്ര കണ്ട നോക്ക്, ഒന്നിട്ട് ഞാൻ കൈയിട് കറി. ഇപ്പൊ അറിയാലോ സംഭവം ഇപ്പൊ എന്താന്നുള്ളത് അറിയാലോ. ചേട്ടാ ഒരുപാട് പേര് കാണാതിരിക്കുന്നുണ്ട് ബഡായി ബംഗ്ലാവിന്റെ വിലകളായിരുന്നു ഇതൊക്കെ ഉണ്ട്. അതുകൊണ്ട് വേണ്ട. എങ്ങനെയുണ്ട് സംഭവം? ഞാൻ പറഞ്ഞില്ലേ ഇത് മോതിരത്തിന്റെ പ്രശ്നമാണ്. എനിക്ക് വിശ്വസിക്കാൻ പറ്റണല്ലോ. ഇത് വിശ്വസിക്കാൻ പറ്റൂല. അതൊന്നും നോക്കണം, അനുസരിച്ച് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി. അല്ല അത് ഞാൻ ഒരു ടെസ്റ്റ് ചെയ്ത ഒന്ന് നോക്ക്. ഇവർക്ക് സംശയം മാറുമല്ലോ. ജസ്റ്റ് ഒന്ന് വിശ്വാസമൊന്നുമില്ല. ഒന്ന് ഇട്ട് നോക്കി അറിയാം. അവിടെ ഇരി. അല്ല നിങ്ങൾ എല്ലാരും കൂടി ബഡായി ബംഗ്ലാവ് എന്ന് പറഞ്ഞ എന്തൊക്കെ കോലങ്ങളാ ഇവിടെ കാണിക്കുന്നത്? ഒരു ഒരു സംഗതി ഒരു പണി നിക്ക്, പറഞ്ഞിട്ട് പോയാ മതി. എന്റെ ദൈവം ഇങ്ങനെ പറയാം. ഈ സംഭവം ഇവിടെ വെച്ച പ്രശ്നമാണ്. ഞാൻ ഇത് എവിടെയും കൊണ്ടുവന്ന് കളഞ്ഞിട്ട് വരാം. ഓക്കെ, കൊണ്ട് കളഞ്ഞിട്ട് വരാം. അയ്യോ നിങ്ങളെ രണ്ടുപേരെയും ഞാനും മനോജ് ഇന്നസും കൂടി ചെറുതായിട്ടൊന്ന് പറ്റിച്ചതാ. മനസ്സിലായില്ല? മനോജ് എന്നോട് ഇന്ന് രാവിലെ പറഞ്ഞായിരുന്നു അനുസരി വരുമ്പോ ഞാനൊരു മോതിരമായിട്ട് വരും, അതിടുമ്പോ ചെറുതായിട്ടൊരു സ്ത്രൈണത നീ കാണിച്ചേക്കണം, അങ്ങനെയാണ് നമുക്ക് രണ്ടുപേർക്കും കൂടെ നിങ്ങളെ രണ്ടുപേരും പറ്റിക്കാന്ന്. പറഞ്ഞോ ചേട്ടാ, ഇതൊരു ജീവിത പ്രശ്നമാണ്. ചേട്ടന്റെ കയ്യിൽ ഞാനൊരു മോതിരം ഇട്ട് വരും, കുറച്ചൊന്ന് സ്ത്രൈണം കാണിക്കണേ, എനിക്ക് അവര് രണ്ടുപേരും പറ്റിക്കാനാന്ന്. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ എന്നോട് പറഞ്ഞ എന്താന്ന് അറിയാമോ? ആ മോതിരം എന്റെ കയ്യിലിടുമ്പോ ഞാൻ ഇത്തിരി പൗരുഷം കാണിക്കണം. അല്ല പിഷാരടി, ഈ മനോജിന്റെ ഒരു ചരിത്രം വെച്ചും പഴയ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോ ഇങ്ങനെ ഒരു പരിപാടി അവൻ ഇട്ടെങ്കിൽ എന്തെങ്കിലും ഒന്ന് കാണുമല്ലോ. എന്തെങ്കിലും ഒരു കാണിക്കേണ്ടവനെ ചെയ്യല. എന്തായിരിക്കും ഇപ്രാവശ്യത്തെ അവന്റെ പ്ലാൻ? അയ്യോ എന്റെ കൈ കിടന്ന ഒരു മോതിരം കാണുന്നില്ലേ? എന്റെ കല്യാണ മോതിരം ഉൾപ്പെടെ ഒറ്റ മോതിരം കാണാനില്ല. എന്റെ ആകെ രണ്ട് മോതിരമായിരുന്നു ഉണ്ടായിരുന്നത്, അതിൽ ഒന്നേ ഉള്ളൂ, ഒന്ന് കാണുന്നില്ല. എന്നാലും ഒരു മോതിരം വെച്ച് നമ്മുടെ മൂന്ന് പേരുടെയും മോതിരം അടിച്ചോണ്ട് പോയ അവനാണ് മിടുക്കൻ.